ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മോളോസിന്റെ ഒരു അടിപൊളി വീഡിയോ ഇട്ടല്ലോ. എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇപ്പം ഇന്ന് രാവിലെ ഒക്കെ ഭയങ്കര ചാറി നിൽക്കുന്നു, പക്ഷെ ഇപ്പം നല്ല സൂപ്പർ വെയിലാണ് കേട്ടോ. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഭയങ്കര ഒരു സന്തോഷവും അത്ഭുതവും തോന്നിയൊരു കാര്യം ഞാൻ പറയാമേ. ഇപ്പൊ നമ്മുടെ അപ്പുറത്തെ രണ്ട് മൂന്ന് വീടിന്റെ അപ്പുറത്തെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങോട്ടേക്ക് നമ്മുടെ ബോർമയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടിലെ ഓമൻ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നെ. എന്തിനാന്നറിയോ, മണറുകാട് പള്ളിക്ക് പോകുന്നുണ്ട് മാതാവിന്റെ അടുത്ത്. നേർച്ചയ്ക്ക് ഇങ്ങനെ നമ്മുടെ വീട് ഓരോ കാര്യങ്ങളും മനസ്സിലാഗ്രഹിച്ച് ഉദ്ദേശിച്ചിട്ട് ഇത്ര വീട് തെണ്ടി കൊടുത്തേക്കാവേ മാതാവേ എന്നങ്ങനെ നേർച്ച തരും. ഞാനും അങ്ങനൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്നേ മനസ്സിലോർത്തേണ്ട ദൈവം എന്റെ മാതാവേ, കഴിഞ്ഞ പ്രാവശ്യം ഞാനും സ്വസം ചേച്ചിയും കൂടെ വന്നു, ഈ പ്രാവശ്യം വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നമുക്ക് ഈ പ്രാവശ്യം അങ്ങോട്ടേക്കുള്ള യാത്രയും അതുപോലൊക്കെ തന്നെ, പിന്നെ ഉടനെ തന്നെ അടുത്തൊരു ദിവസമാണ് കല്യാണം. അപ്പൊ അത് രണ്ടിനോടുള്ള ആകുമ്പോഴത്തേനും ഭയങ്കര പാടാവുമല്ലോ. എന്നാ ചെയ്യുന്നേ അമ്മ മാതാവേ എന്നൊക്കെ ഓർത്ത് വന്നിട്ട് ഇന്ന് തന്നെ രണ്ടുപേര് വിളിച്ചേക്കും കേട്ടോ, മണർകാട് നിന്ന് തന്നെ രണ്ടുപേര് വിളിച്ചേക്കും. സിന്ധമ്മേ, ശനിയാഴ്ച കൂട് തുറക്കുന്ന ദിവസമാണ്, മാതാവിന്റെ കൂട് തുറക്കുന്ന ദിവസമാണ്. അപ്പൊ വന്നു വരാമെങ്കിലും ഭയങ്കര ഐശ്വര്യമാണ്, ഭയങ്കര അത്രയും അത്ഭുതങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. സിന്ധമ്മേ വരാൻ പറ്റുമെങ്കിൽ വായോ, അല്ലെ തലേദിവസം ഒരാൾ കുറെ തലേദിവസം ചകട വീട്ടിലോട്ട് വായോ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് കേട്ടോ. പിന്നെ വേറെ കണ്ണൂരിൽ നിന്ന് ഇവിടുന്ന് കണ്ടൊരു യൂസാലം ഞാൻ മറന്നു കേട്ടോ, തെറ്റിപ്പോട്ടോട്ടെ, ക്ഷമിച്ചേക്കുക. വേറെ ഒരു സ്ഥലത്ത് നിന്ന്, കണ്ണൂരിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു, ഇവിടുന്ന് ഒരാൾ വിളിച്ചിട്ട്, ഒരു ചേച്ചി വിളിച്ച്, ചേച്ചിയാണോ എൻ്റെ അത്ര പറയണോ എന്ന് അറിയില്ല കേട്ടോ, ആ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തിന്റെ മോക്ക് എന്തോ പെട്ടെന്ന് വയ്യായി വന്നിട്ട് ഒരു ആരോഗ്യമൊക്കെ വെച്ചിട്ട് മോശമൊക്കെ ആയായിരുന്നു. അപ്പൊ ആരാണ്ട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ മണർകാട് പള്ളിയിലെ 7-8 വർഷം കൊണ്ട് അടുപ്പിച്ചു പോകും, കൂട് തുറക്കുന്ന ആ സമയത്ത് പോകാൻ പറഞ്ഞെന്നേ. എന്നിട്ട് ഇപ്പൊ പോയി, ആ കൊറോണ ടൈമിൽ അവർക്ക് വരാൻ പറ്റി. എന്നിട്ട് ഇപ്പൊ മോക്ക് ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അതൊക്കെ കേട്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നി. അപ്പൊ ആ അതൊക്കെ ഞാൻ ഇന്ന് ഓർത്താ. പിന്നെ പകൽ രണ്ടു പ്രാവശ്യം വിളിക്കുകയും ചെയ്തു, രണ്ടുപേരും വിളിക്കുകയും ചെയ്തല്ലോ. അതും കൂടെ ഓർത്തപ്പോ ഞാൻ ഓർത്തിച്ചു, എന്റെ മാതാവേ ഈ പ്രാവശ്യം എനിക്ക് വരാൻ പറ്റത്തില്ലോ, ഞാൻ നോയമ്പ് എടുത്തിട്ടുണ്ട്, എന്നാലും എനിക്കൊന്നും വരാൻ പറ്റത്തില്ലല്ലോ. ഞാൻ അറിയില്ല, ഒരു കൂട്ട് തിരിയാണേലും മേടിച്ചൊന്ന് കത്തിക്കാൻ പറയുന്നതെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ഇപ്പൊ ദൈവം കൊടുത്ത നമുക്ക് ഓവർ ചേച്ചി വന്നത്, പിന്നെ നേർച്ച പൈസയും കൊടുത്ത് എനിക്ക് വേണ്ടി തിരി. നമ്മുടെ ഫാമിലി ഫുള്ള് കേട്ടോ, നമ്മുടെ സിന്ധു മാമ്ലോസ് എന്ന് പറയുന്ന ഫാമിലി ഫുള്ള് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ തിരിയെത്തിക്കാനായിട്ട് കൂടെ പൈസ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി പേര് സിന്ധുമ്മ തിരിയെത്തിക്കാവോ പ്രാർത്ഥിക്കാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്നായാലും നമ്മുടെ എനിക്കൊരു എൻ്റെ സ്വന്തം ചേച്ചിക്കുട്ടിയുണ്ട്, പേര് പറയട്ടെ, മാലതി ചേച്ചി എന്നാണ് പേര്, സ്വന്തം ചേച്ചിക്കുട്ടിയാണ് കേട്ടോ. അപ്പൊ ചേച്ചിക്കുട്ടിയും പറഞ്ഞായിരുന്നു സിന്ധു വന്ന് പ്രാർത്ഥിക്കണെന്ന്, കാരണം ഓരോരോ അസുഖങ്ങളും പ്രശ്നങ്ങളും കുഞ്ഞു കുഞ്ഞു വേദനകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അത്രയും വേണ്ടപ്പെട്ട ഒരു അനീതിക്കുട്ടിയുണ്ട് കേട്ടോ, ബാംഗ്ലൂരാണ് ആണുള്ളത്. അത്രയും എന്നാ പറയുന്നത്, എൻ്റെ ഒരമ്മ പ്രസവിച്ച കൂടെ തന്നെ അത്ര സ്നേഹമുള്ള ഒരു അനീതിക്കുട്ടിയാണ് കേട്ടോ. അവക്കും ഈ പറഞ്ഞ കണക്ക് ബിസിനസ്, നല്ല ഒത്തിരി ക്യാഷ് ഇട്ട് കളിച്ചവരാണ്. അങ്ങനെ ബിസിനസ് തുടങ്ങി, എന്താ പറയാ, ബിസിനസ് ആകുമ്പം ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ കണക്ക് ഒരു കുറച്ച് പൈസയുടെ ഇതായിട്ടുള്ള ടെൻഷനുകളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ടിരിക്കുകയാണെന്നും പറഞ്ഞു ആണ് കേട്ടോ. എന്നോട് പറയാറുണ്ട് എപ്പോഴും, ഇന്ന് ഞാൻ നിങ്ങളോട് ഇന്നും വിളിച്ചു അവൾ പറഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങ് പറയാം. എൻ്റെ നമ്മുടെ മാതാവിൻ്റെ അടുത്ത് പോയി സിന്ധുമ്മ തിരിയെത്തിക്കാമോ പ്രാർത്ഥിക്കാമോ എന്നൊക്കെ ചോദിച്ചു, ഇന്നും അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് സത്യം പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടാണ് ആൾ എന്നോട് സംസാരിച്ചത്, അത് കേട്ടപ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു ഇന്നത്തെ ഇൻട്രോയ്ക്കകത്ത് എൻ്റെ ആ നീതിക്കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ, അവളുടെ കടവും കാര്യങ്ങളും എല്ലാം ഒന്ന് വീട്ടി സമാധാനപരമായിട്ട്, എന്നാന്ന് വെച്ചാൽ 101 പവനോ 151 പവനോ ഒക്കെ ആയിട്ട് പോയ ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് ഇപ്പൊ അച്ഛനും ഇല്ല, അച്ഛനും മരിച്ചുപോയി, അമ്മയും മരിച്ചുപോയി, ഒരു ആങ്ങളെ ഉണ്ടായിരുന്ന ആങ്ങളെയും മരിച്ചുപോയി. ഇപ്പൊ അവള് ആ ഒരു ആള് മാത്രമേ ഉള്ളൂ, ആ ഒരു മോള് മാത്രമേ ഉള്ളൂ, പിന്നെ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ഉള്ളൂ. അപ്പം അപ്പൊ തന്നെ ഒന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മുടെ അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ അനാഥരെന്ന് അങ്ങനെ ഒരു ഇതാവും. നമുക്ക് ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ അച്ഛനും അമ്മയും, അത് ഇപ്പൊ എനിക്ക് എൻ്റെ ചാച്ചനെ നഷ്ടപ്പെട്ടുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ചേട്ടാ എപ്പോഴും പറയാം, എൻ്റെ സാരമ്മ എൻ്റെ അച്ഛനും പോയ പിന്നെ എനിക്ക് ആരും ഇല്ലാത്ത ഓണം ഫീൽ ചെയ്യൂടിയെന്ന്. സത്യമായ കാര്യമാണ്, നമ്മൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ കണക്കൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ കൂടെ അങ്ങനെ കടന്നു പോകുന്ന ഒരു കുഞ്ഞാവള്, അപ്പൊ എന്നെക്കാട്ടി ഒരു 3-4 വയസ്സിനെങ്കിലും ഇളയതും ആയിരിക്കും. അപ്പൊ ഒത്തിരി നല്ല ഒരു മനസ്സുള്ള ഒരു കുഞ്ഞാണ് കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ മേല. അപ്പൊ രണ്ട് പെമ്മക്കളാണുള്ളത്. അപ്പൊ എല്ലാവരും നമ്മുടെ ഈ ഫാമിലിയുള്ള എല്ലാവരും എല്ലാവരോടും ഞാൻ പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയാണ്. ആ മോക്ക് വേണ്ടിട്ട് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചേക്കണം, അവളുടെ കടങ്ങൾ കാര്യങ്ങളും ഒക്കെ ഒന്ന് വീടി നല്ല രീതിയിലാകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഇൻട്രോയ്ക്കകത്ത് ഇങ്ങനെ നമ്മുടെ മാതാവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ. അപ്പം എല്ലായിടത്തു നിന്ന് വിളി, ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് കേട്ടോ. 8 നോയമ്പ് തുടങ്ങിയപ്പോ ഇപ്പൊ ഒത്തിരി കോള് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഓരോ സ്ഥലങ്ങളിൽ നിന്ന്. ഇന്നലെ അതിലും പറ്റി കേൾക്കണോ,
എന്റെ പോലെ ഇന്നലെ ഞാൻ വൈകിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനോ എന്തിനും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുവാണേ. അല്ല സന്തോഷം അവിടെ കൂടെ ഇങ്ങോട്ട് വന്ന് കയറി എന്തൊക്കെ ഇങ്ങനെ ഒന്ന് സെറ്റായി ചെയ്തിട്ടിരിക്കുക. അന്നത്തേനും പെട്ടെന്ന് ഫോൺ അടിച്ചു കേട്ടോ, യൂട്യൂബിന് ഫോൺ അടിച്ചേ. അപ്പോൾ ഞാൻ ഓടി വന്ന് ഞാനപ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് ബെല്ലടിച്ച് നിന്നു. അത് കഴിഞ്ഞ് ഞാൻ അയ്യോ നിന്ന് പോയല്ലോ എന്ന് ഓർത്തോണ്ട്, ശോ ആരാണെന്ന് നടത്തില്ലല്ലോ എന്ന് ഓർത്തോണ്ട് അടുക്കളയ്ക്ക് തന്നെയായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ നോക്കിയപ്പോൾ തന്നെ വീണ്ടും ബെല്ലടിക്കുന്നുണ്ട്. അപ്പം ഞാൻ വന്ന് എടുത്തു. എടുത്തുകൊണ്ട് എന്നോട് ചോദിച്ചു ബിരിയാണി കഴിച്ചോന്ന്. അപ്പം ഞാൻ പറയാം എനിക്ക് എട്ടു നോയമ്പല്ലേ, പിന്നെ എന്നെ എന്നെ ബിരിയാണി കഴിച്ചോന്ന് ചോദിക്കുന്നത് ദൈവമേ കളിയാക്കണോ. ഞാൻ മനസ്സിൽ വിചാരിച്ചു ദൈവമേ ഇതിനെ കളിയാക്കണോ, ഞാൻ എട്ടു നോയമ്പാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കത്ത് പറഞ്ഞല്ലോ. പിന്നെ എന്നാ ഞാൻ പറയുകയോ, ഇല്ല എനിക്ക് എട്ടു നോയമ്പാ. അപ്പൊ പിന്നെ പപ്പടയ്ക്ക് കനവും കൊടുത്ത് വിട്ടതോ രാവിലേത്. അയ്യോ അത് സത്യമാണ്, പപ്പ കൊണ്ടുവന്നില്ലേത്? പപ്പ കൊണ്ടുവന്നില്ലേ? പപ്പടയ്ക്ക് കനവ് ചട്ടിയൊക്കെ കൊടുത്ത് ഇട്ടിട്ടില്ലേത്? അപ്പൊ എനിക്ക് എനിക്ക് സന്തോഷം തോന്നി കേട്ടോ, നമ്മളെ ഇങ്ങനെ ഇത്രയധികം ചേർത്ത് പിടിക്കുന്ന ഓരോരുത്തരുടെ സ്നേഹവും കാണുമ്പോഴത്തേക്ക് കേട്ടോ. സത്യം പറഞ്ഞാലോ ഒത്തിരി 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 താങ്ക്സ്, ഒത്തിരി ഒത്തിരി സന്തോഷം കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ ഒത്തിരി ഒത്തിരി പേര് വിളിക്കുകയും ഒക്കെ നമ്മുടെ യൂട്യൂബിലെ വാട്സപ്പിലും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് മാതാവിനോടും എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങളും സന്തോഷമുള്ള കാര്യങ്ങളും കേൾക്കാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ചെണ്ടയെന്നും മദ്രത്തോട് പറയുന്നവർക്കായിരിക്കും എന്നോട് വന്ന് പറയുമ്പോഴേ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു വിഷമവും വേദനയും എത്രയാന്ന് പറഞ്ഞാലും നമുക്ക് സന്തോഷമാണ്, ഞങ്ങളും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും ഒരമ്മ എന്നുള്ള നിലയിൽ എനിക്ക് ചില വിഷമങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് വേറൊരാളും കൂടെ വന്ന് സിന്ധുമ്മ എങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു പറയുമ്പോൾ എനിക്കത് കൂടെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേനും ഉറങ്ങാൻ പോലും പറ്റത്തില്ലാത്ത ചില ദിവസങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് ആ വേദനകളെയൊക്കെ മറികടക്കാനായിട്ട്, ഏതൊരു വേദനകളെയാണെങ്കിലും മറികടക്കാനായിട്ടുള്ള ഒരു ബലവും ശക്തിയും ഒക്കെ തരും കേട്ടോ. അപ്പം അങ്ങനെ കഴിഞ്ഞ ദിവസം വിളിച്ച് ആ മോക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. ഒറ്റപ്പെട്ടു പോയി, ഞാൻ ആരും ഇല്ലാത്തതാന്നൊക്കെ പറഞ്ഞ ഒരു കുഞ്ഞു മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു, പിള്ളേർ പോലും ആയിട്ടില്ല, ഒരു മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മോക്ക് ഒക്കെ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുക, മനസ്സറിഞ്ഞങ്ങ് പ്രാർത്ഥിച്ചേക്കുക, അപ്പൊ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും ഉറപ്പാട്ടോ. അപ്പം ഇന്ന് ഞാൻ ഇതൊന്നും പറയാനായിട്ട് എല്ലാവരും സത്യത്തിൽ വീഡിയോയുടെ ഒരു വേറൊരു വീഡിയോ ആയിരുന്നു. എന്താ വീഡിയോ എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ഇന്ന് എന്നെ കാണാൻ ഇച്ചിരി സുന്ദരി ആയിട്ടുണ്ടോ? തന്നെ പൊക്കുന്നു അല്ല കേട്ടോ. ഇന്ന് എൻ്റെ ഫേസും നെക്കും ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇച്ചിരി വ്യത്യാസങ്ങളുണ്ട്. എന്നാ വ്യത്യാസം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചു. അപ്പം നേരെ ഓടിപ്പോയി വീഡിയോ കണ്ടോ. ഇന്ന് ഞാൻ എന്നാ സംഭവം വെച്ചാണ് എൻ്റെ മുഖത്തെയും പെടലിയിലെയൊക്കെ ആ കളറൊക്കെ എന്താ പറയുന്നത് സണ്ണു കൊണ്ടുപോയി ആ കളറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. എന്തൊക്കെ സാധനമാണ് ഞാൻ അതിന് എടുത്തിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതേ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, അത് ഏതെങ്കിലും കോഫി പൗഡർ മതി കേട്ടോ, നെസ് കോഫി വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും കോഫി പൗഡർ മതി. പിന്നെ ഞാൻ ഇച്ചിരി റൈസ് പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്, തേൻ എടുത്ത് വെച്ചിട്ടുണ്ട്, തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോഫി ഫേഷ്യൽ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പം ഇതിനകത്തെ ഇന്നത്തെ താരം ഏറ്റവും മെയിനായിട്ടുള്ള താരം നമ്മുടെ കോഫി പൗഡർ തന്നെയാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് നമുക്കൊരു കോഫി ഫേഷ്യൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം നേണ്ട ഞാൻ സെറ്റായിട്ട് വന്നിരിപ്പുണ്ട്. ഇതിൻ്റെ ആവുമ്പോൾ നെക്ക് ഇലാസ്റ്റിക്കാം, അപ്പം നമുക്ക് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒക്കെ ഇച്ചിരി അകത്തി വെക്കാവുന്ന സൈസാണ് കേട്ടോ. അപ്പം എൻ്റെ പെടലിയിലാണ് ഭയങ്കരമായിട്ട് ഡാർക്കായിരിക്കുന്നത്, നന്നായിട്ട് പെടലി ഡാർക്കായി. എന്നാന്നറിയാം ഈ സ്കൂട്ടി എടുത്തതിന് ശേഷം ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴത്തേക്കും ഇപ്പം സൺലൈറ്റ് അടിക്കുന്നത് ഒരു വശത്തോടെ തന്നെ ആ വശത്തോട് തന്നെയായിരിക്കുമല്ലോ. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ എന്ത് ഫേസ് വാഷാണോ ഇട്ട് കഴുകുന്നത്, സോപ്പാണ് ഇട്ട് കഴുകുന്നത്, നമ്മൾ ആരും ആരാണേലും എന്ത് സാധനമാണ് ഉപയോഗിച്ച് ഫേസ് കഴുകുന്നത് ഒന്ന് ഫേസ് കഴുകി. അതുകൊണ്ട് തന്നെ ഞാൻ അതിലൂടെ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. ആവി കൊണ്ടു കേട്ടോ, നന്നായിട്ട് എൻ്റെ ഫേസിനെ ഞാനൊന്ന് ആവി കൊള്ളിപ്പിച്ചു. നമ്മളത് ഒന്നെങ്കിലും നല്ലൊരു വെള്ളം, അത്യാവശ്യം നല്ലൊരു ചെറിയ ചൂടുവെള്ളം, നമുക്ക് സഹിക്കാൻ പറ്റാത്ന ചൂടുള്ള വെള്ളം, നല്ലൊരു തുണിയും മുക്കിപ്പിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതല്ലെങ്കിൽ നമ്മൾ ജലദോഷമൊക്കെ പിടിക്കുമ്പോൾ ആവി വലിക്കല്ലേ, അത് നമുക്ക് ആവി അടുപ്പിച്ചാലും മതി. അപ്പം ഞാൻ അത് രണ്ട് ആ ഒരു മുഖം കഴുകി നീറ്റാക്കി ആദ്യം, പിന്നെ ആ ഒരു ആവി അടിക്കുന്ന ആ ഒരു സ്റ്റീം ചെയ്യുന്ന പരിപാടി കൂടെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ അത് രണ്ടും ശ്രദ്ധിച്ചോളുക, ചെയ്തോളുക. അപ്പോൾ ഇനി ഞാൻ എന്നെ എന്തെന്ന് ചോദിച്ചാൽ ഒന്ന് ഗ്ലാൻസ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ക്യാമറ ഇച്ചിരി അങ്ങനെ ബാക്കിലോട്ടാക്കി വെച്ചു, കാരണം എനിക്ക് തോന്നി കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ തന്നെ ഉറച്ച് വെച്ച തൈരാണ്, അതുകൊണ്ട് ലേശം വെള്ളമൊക്കെ കാണുമെങ്കിൽ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് കട്ടയായിട്ടിരിക്കും അല്ലേ. പാല് നന്നായിട്ട് തണു നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം പറ്റിച്ചിട്ട് ഒഴിച്ചാലാണ്
നല്ല കട്ട തരിയിടുന്നത്. ഇതിനകത്തൊരു ലേശം വെള്ളമയൊക്കെ ഉണ്ട്, അത് ഞാൻ പക്ഷെ മൈൻഡ് ആക്കുന്നില്ല. എന്നിട്ട് ഞാൻ ഒരു സ്പൂൺ തൈര് അങ്ങോട്ട് എടുത്തു നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങൾ ഇച്ചിരി അങ്ങോട്ടേക്ക് നീക്കി വെക്കാം. എന്നിട്ട് ഈ ഒരു സ്പൂൺ തൈര് എടുത്തതിനെ വെച്ച് ഞാനൊന്ന് ഗ്ലൻസ് ചെയ്യാൻ പോകണം മുഖം കേട്ടോ. ഉണ്ടോ, ഇത് തണുത്ത തൈരാണ് കേട്ടോ, നമ്മൾ തന്നെ ഉറയൊഴിച്ച് വെച്ച് തൈരാക്കിയതാണ്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിരിക്കുന്നതാണ് കേട്ടോ. തണുത്താണ് ഒന്നുകൂടെ നമുക്ക് നല്ലത്. തൈരിൻ്റെ ഗുണം പിന്നെ പറയണ്ടല്ലോ അല്ലേ. തൈര് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരണ്ടല്ലോ. ഞാനിവിടെ കണ്ണാടി വെച്ചിട്ടുണ്ട് കേട്ടോ, എന്നാലും എനിക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ കണ്ണാടിയാ നോക്കിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്യാമറയ്ക്ക് അത് കിട്ടുകയും ചെയ്യണമല്ലോ. ഒത്തിരി പുളിയില്ല, എന്നാൽ ഒരു ചെറിയ പുളിയേ ഉള്ളൂ കേട്ടോ. ഇത് തൈരിന് ഒത്തിരി ഓറ് പുളിയായിട്ടില്ല കണ്ടോ. ഇങ്ങനെ നന്നായിട്ട് നമ്മുടെ മുഖത്തും പെടലിയിലും അങ്ങ് ഞാൻ തേച്ച് കൊടുക്കുവാണേ. ഭയങ്കരമായിട്ട് ബ്ലാക്കായി, എന്താണെന്നറിയോ ഈ വെയിൽ കൊള്ളുന്നതാണേ. അപ്പോൾ കുറച്ച് വ്യത്യാസം നന്നായിട്ട് വരും. പക്ഷേ ആരിലും ഒരാൾ ചെയ്തു തരാനുണ്ടെങ്കിൽ നന്നായിട്ട് വ്യത്യാസം വരും കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നതുകൊണ്ടാണേ. അല്ലെ ആരിലും ഒരാൾ നമുക്കിങ്ങനെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒക്കെ ചെയ്തു തരാനായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നല്ലതായിട്ട് നമുക്ക് ഗുണം കിട്ടുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചെവിയിലോട്ടും കൂടെ വേണമെങ്കിൽ ഒന്ന് ഇച്ചിരി ഒന്ന് തൂത്ത് കൊടുക്കാം. ഞാൻ ക്ലെൻസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കമ്മലൊക്കെ ഉപയോഗിക്കുന്നത്. വേണ്ടോ, ചെവിയലും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ പള്ളിയലും ഒക്കെ തേച്ച് കൊടുത്തു കണ്ടോ. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊരു 2-3 സെക്കൻഡ് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ കയ്യലോട്ടും കൂടെ പറ്റിക്കുക. എപ്പോഴും ചെയ്യുമ്പോഴും ഇങ്ങനെ മുകളിലോട്ട് ചെയ്യണം കേട്ടോ, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നേരത്തെ ഞാൻ പോയി നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു കോട്ടൺ എടുത്ത് വെച്ചിട്ട് ഇച്ചിരി വെള്ളം ഇവിടെ നമ്മളൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് നമ്മളൊന്ന് തുടച്ചു കൊടുത്താലും മതി. പക്ഷേ ഞാൻ പോയി ചെറിയൊരു തണുത്ത വെള്ളം കൊണ്ട് ഒന്ന് വാഷ് ചെയ്ത് കേട്ടോ. കണ്ടോ, ഇപ്പം തന്നെ ചെറിയൊരു വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടല്ലേ. എന്താണെന്ന് വെച്ചാൽ തൈര് ഒത്തിരി നല്ല ഗുണമുള്ള സാധനമാണ്. അപ്പോൾ ഈ തൈരിന് നമ്മളെടുത്ത തൈരിനെ അകത്തന്നെ ഇരിപ്പുണ്ട്, കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ അത് മതി നമുക്ക് സ്ക്രബ് ചെയ്യാനും കൂടെ. ആ സ്ക്രബ് ചെയ്യാനുള്ളതിനകത്തോട്ട് ഞാനൊരു കുറച്ചരിപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. കുറച്ചരിപ്പൊടി, അതുപോലെ തന്നെ ഒരു കുറച്ച് ഒരു ശകലം കാപ്പിപ്പൊടി. അയ്യോ, ഇത് സ്പൂൺ ശരിയല്ലായിരുന്നു, ഈ സ്പൂൺ ഇതിനകത്ത് കയറത്തില്ലായിരുന്നു കേട്ടോ. ഒരു ശകലം കാപ്പിപ്പൊടി, അതുപോലെ തന്നെ ഒരു ലേശം പഞ്ചസാര. എന്നാൽ പിന്നെ സിന്ധുമ പിന്നെ തൈര് വരിട്ട് പാല ആക്കിയിരുന്നെങ്കിൽ നല്ല കോഫി ആയനായിരുന്നല്ലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന സാധനങ്ങൾ കണ്ടല്ലോ. തൈരുണ്ട്, തൈര് എടുത്തിട്ടുണ്ട്, പിന്നെ ലേശം റൈസ് പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ ഇച്ചിരി കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, അതുപോലൊക്കെ തന്നെ ഇച്ചിരി ഷുഗറും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഫേസിന് എന്തേരം വേണോ, അല്ലെങ്കിൽ നമ്മുടെ നെക്കിനും പള്ളിയിലും ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ എന്തേരം വേണോ അതിനനുസരിച്ച് അത് അളവ് എടുത്തോളൂ കേട്ടോ. എന്നിട്ട് അവനെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാരയ്ക്ക് ചെറിയൊരു ഒത്തിരി വലിയ പഞ്ചസാര ചിലപ്പോൾ കിട്ടിയാലേ, അങ്ങനത്തേതാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയുടെ ചാറിനകത്തിട്ട് പൊടിച്ചെടുത്തോണേ. അങ്ങനത്തേതാണെങ്കിൽ, അല്ലാത്ത സാധാ വലിപ്പം കുറഞ്ഞ തരി തരിയായിട്ടുള്ള പഞ്ചസാര ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ മതി. എന്നിട്ട് ഇങ്ങനെ ഇവനെ ഇങ്ങനെ ഒന്ന് ചാലിച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മൾ സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ മുഖത്തിന് എന്തൊക്കെ എത്ര സ്റ്റെപ്പായി? ഇപ്പം 3 സ്റ്റെപ്പ് കഴിഞ്ഞു. മുഖം വാഷ് ചെയ്തു, സ്റ്റീം ചെയ്തു, പിന്നെ ക്ലെൻസിങ് ചെയ്തു, ഇത് സ്ക്രബും കൂടെ ചെയ്യണം. അപ്പം ഇത് 4-ാമത്തെ ഒരു സ്റ്റെപ്പാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഈ കോഫി ഫേഷ്യലിന് ഞാൻ 6 സ്റ്റെപ്പാണ് മൊത്തത്തിലുള്ളത് കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ 4-ാമത്തേത് ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്ക്രബിങ്. കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് സ്ക്രബിൻ്റെ ഇവിടെ നമ്മൾ എവിടെയാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കൂടുതലുള്ളതെന്നൊക്കെ നമുക്കറിയാലോ. ആ അപ്പം അവിടെ എല്ലാം നന്നായിട്ട് ഇതുവിനെ ഒന്ന് തേച്ച് കൊടുക്കുക. കണ്ടോ, ഇനി ഞാൻ അതുപോലെ തന്നെ ഈ പള്ളിയോടോട്ട് കൂടെ തേച്ച് കൊടുക്കുവാണ്. ഈ ഉടുപ്പിട്ട കഴുത്ത് ഇച്ചിരി ഇറങ്ങിയിരിക്കുമെന്ന് ഓർത്തായിട്ടുണ്ട്, പക്ഷെ അത് കയറി കയറി വരുവാണ്. ആണെങ്കിലും കഴുകാനുള്ളതായ കൊണ്ട് സാരമില്ല. ഇങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ അല്ലേ അതിനുള്ള പ്രത്യേക ഡ്രസ്സ് വേണം അല്ലേ.
മുടി നന്നായിട്ട് മാറ്റി വെച്ചേക്കുക. അതാകുമ്പം ശല്യമില്ലാണ്ടിരിക്കും. ബാലൻസുള്ള സംഭവം ഞാൻ അങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് നമുക്ക് വേദന എടുക്കുകയും ചെയ്ത് എന്നാൽ മുഖത്തേലെ നമ്മുടെ ഫേസിലെ അഴുക്കെല്ലാം പോവുകയും ചെയ്യണം. നല്ല സ്മൂത്ത് ആകുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും കണ്ടോ. ഇങ്ങനെ നല്ല ഉണക്ക് മസാജ് ചെയ്ത് കൊടുക്കും. തൈരായതുകൊണ്ട് ശകലം വെള്ളം മുണക്കൊക്കെ ഒഴുകും, അത് പ്രശ്നമാക്കണ്ട കേട്ടോ. ഇങ്ങനെയൊക്കെ ഒഴിയാ, ഇങ്ങനെ അങ്ങ് തൂത്തിട്ട് ഇങ്ങനെ അങ്ങ് തേച്ചാൽ മതി. തൈരായതുകൊണ്ടേ തൈരും പഞ്ചസാര ഒക്കെ കൂടെ കൊണ്ട് അലുത്ത് വരും. നമ്മുടെ ഇവിടെയൊക്കെ കൂടുതൽ ഇത് വരുന്നേ, അത് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഞാൻ മുഖത്തെ അങ്ങ് നന്നായിട്ടൊന്ന് ചെയ്തിട്ട് പള്ളിയിലോട്ട് ഇറങ്ങാൻ നോക്കുന്നുണ്ടാണ് കേട്ടോ. ഉണ്ടോ, ഇങ്ങനെ മുഖത്ത് നന്നായിട്ട് ഒരു 3-4 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഒരു 10 സെക്കൻഡോ 15 സെക്കൻഡോ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പടരിയിലും കൂടെ ചെയ്യുക. അതുകൊണ്ട് ഞാൻ പോയി നന്നായിട്ട് വാഷ് ചെയ്ത് സെറ്റായതുകൊണ്ട് ഇപ്പം ഇങ്ങനെ തൊടുമ്പം തന്നെ നല്ലൊരു സോഫ്റ്റ് മയമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ എത്ര സ്റ്റെപ്പ് ചെയ്തു? 4 സ്റ്റെപ്പ് ചെയ്തു. ഇനി 5-ാമത്തെ സ്റ്റെപ്പാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മസാജ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മസാജിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇതേപോലെ തന്നെ ഒരു ലേശം ഒരു കുറച്ച് തൈര്, കുറച്ച് മതി, പിന്നെ ഒരു കുറച്ച് തേൻ എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തേൻ, ഒരു കുറച്ച് മതി, ഒരു 2-3 തുള്ളി. എന്നിട്ട് ഒരു ശകലം കാപ്പിപ്പൊടി കൂടി ഇടാണ് കേട്ടോ. ഇതാണ് മസാജിങ് ക്രീം. എന്നിട്ട് ഇവനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിക്കുക. കാപ്പിപ്പൊടി, തേന്, തൈര്, ഇവനെ നന്നായിട്ട്, ഇവനന്നേരം ഇച്ചിരി നന്നായിട്ട് ലൂസാകും കേട്ടോ. നമുക്ക് എപ്പോഴും പിന്നെ ഇതിൻ്റെ കൂടത്തിൽ നമുക്ക് ഒരു സംഭവം കൂടെ ചേർക്കാം. നമുക്ക് നമ്മുടെ ചിലപ്പോൾ വരണ്ട സ്കിന്നില്ല, ചേട്ടായുടെ സ്കിന്നാണ് ഭയങ്കരമായിട്ട് വരണ്ടതാണ് കേട്ടോ. എനിക്ക് പിന്നെ ഓയിൽ സ്കിന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ചേട്ടായിക്ക് വരണ്ട സ്കിന്നായതുകൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ ചേട്ടായ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ചെയ്ത് കൊടുക്കുമ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തോട്ട് ലേശം ഒന്നുകിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ലേശം എണ്ണ കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വരണ്ട സ്കിന്നുള്ളവർക്ക് ഒന്നുകൂടെ ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ അവനെ എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഫേസിലോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇച്ചിരി ഉള്ളത് ഈ കയ്യിലോട്ടും കൂടി ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ട് 2 കൈയും കൊണ്ടും കൂടെ ഇങ്ങനെ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, ഇങ്ങനെ നന്നായിട്ട് ഒരു കുറച്ച് സമയം നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. സത്യം പറയാനുണ്ടല്ലോ, ഞാൻ ഈ 5-ാമത്തെ സ്റ്റെപ്പൊക്കെ ചെയ്ത് കഴുകി വാഷ് ചെയ്ത് നല്ല വ്യത്യാസമുണ്ട്, നന്നായിട്ട് വ്യത്യാസമുണ്ട്. കണ്ണാടി എനിക്ക് നേരിട്ട് കാണുമ്പോൾ കേട്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ എത്ര ഉണ്ട് ഇതായെന്ന് എനിക്കറിയില്ല. നന്നായിട്ട് വ്യത്യാസമുണ്ട്. അപ്പം ഞാനിപ്പോൾ കഴുകിട്ട് വന്ന് ഇപ്പോൾ ഫോൺ ബെല്ലടിച്ചു കേട്ടോ. വേറെ ആരുമല്ല നമ്മുടെ റോസ്മോള, അവള് ഫോൺ വിളിക്കാൻ തുടങ്ങിയാൽ ഒരു 1.5 മണിക്കൂറൊക്കെ സംസാരിച്ചിരിക്കും. അത് അമ്മ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. അപ്പം ഞാൻ പറയുകയാണ്, ഞാൻ വീഡിയോ എടുക്കുവാ, ഫേഷ്യലിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ആ എടുത്തോ സുന്ദരിയേട്ടാ, ഞാനൊരു ജീൻസും ടോപ്പും കൂടെ മേടിച്ചു തരാമെന്ന്. മാതാവേ, ഇതൊക്കെ കാണുമ്പോൾ ഒന്നാമതേ എനിക്ക് പൊങ്കാലയാ, അയ്യോ. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു ഇടുവോന്ന്, ഞാൻ പറഞ്ഞാൽ ഇടാന്ന്. അപ്പോൾ പറഞ്ഞു എന്നാൽ ഞാൻ മേടിച്ചു തരാമെന്ന്. അപ്പോൾ എന്തായാലും അടുത്ത നമ്മുടെ പായ്ക്കിനുള്ള സാധനങ്ങളാണ് എടുക്കുന്നത് കേട്ടോ. പായ്ക്കിന് ഞാൻ ഒരു തൈര് എടുത്ത് 1 സ്പൂണ്, വളരെ കുറച്ച് കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. എന്നാന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മതിയല്ലോ, മീതി വെച്ചേക്കേണ്ട ആവശ്യമില്ലല്ലോ.
ഒരു കുറച്ച് ഇതിനകത്തിടുമ്പോൾ ലേശം കാപ്പിപ്പൊടി നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കും കേട്ടോ. വായിക്കൽ വരുമ്പം മറ്റേ ആ രണ്ട് സംഭവം ചെയ്തപ്പോഴും ഇച്ചിച്ചായിരുന്നു ഇട്ടത്. പിന്നെ നമ്മൾ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അരിപ്പൊടി ഞാനത് മൊത്തം കൂട്ടാക്കാൻ പോവാം. അപ്പോൾ തൈരിച്ചിട കൂടെ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരു ശകലം തേനും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ തേനൊക്കെ കഴിഞ്ഞു, കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുത്തു. ഇതിന് വേണമെങ്കിൽ നമുക്ക് അലവരയുടെ ജെല്ലിയും കൂടെ ആ തേനും വരും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ തൈരും കൊണ്ട് നനയുന്നില്ല എന്നുണ്ടെങ്കിൽ തൈര് തന്നെ വെച്ചങ്ങ് നനച്ചാൽ മതി. ഇതല്ലെങ്കിൽ നമുക്ക് വെള്ളമാണെങ്കിലോ അല്ലെ റോസ് വാട്ടർ ഒക്കെ ആണെങ്കിലും ഉപയോഗിക്കാം, തൈരില്ലെങ്കിൽ കേട്ടോ. ഒരു ശകലവും കൂടെ തൈര് വേണം. ഒരു ക്രീം പരുവത്തിലായിരിക്കണം ഇതിരിക്കുന്നത്. എന്നിട്ട് ഇവനെ നന്നായിട്ട് നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം. ഇവനെ മാത്രം, മറ്റേതെല്ലാം നമ്മളൊരു 10 സെക്കൻഡ് 5 സെക്കൻഡൊക്കെ അല്ലേ ചെയ്തുള്ളൂ, കൂടിപ്പോയാൽ 1 മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ. ആ അപ്പം ഇവനെ നമ്മൾ പക്ഷേ 1-20 മിനിറ്റ് വെക്കണം മുഖത്ത്, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഇത് കിട്ടത്തുള്ളൂ, നല്ലൊരു അതിൻ്റെ ഫലം ഫുള്ളായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇവനെ തേച്ച് കൊടുക്കുവാണേ. അത്ര ക്ലിയറായിട്ട് കാണുന്നില്ല എനിക്ക്, കണ്ണാടിക്ക് അത് ഇവിടെ സൂപ്പറായിട്ട് കാണാം. കണ്ണാടിയിലോട്ട് നോക്കുന്നു അല്ല, ഞാൻ ഈ കണ്ണാടിയിൽ നോക്കി ചെയ്യുന്നതുകൊണ്ട് പിന്നെ ക്യാമറയിലോട്ട് അങ്ങനെ അധികം നോക്കുന്നുമില്ല. ഞാൻ മൊത്തം ഇട്ടിട്ട് നല്ല ക്ലിയറായിട്ട് ഇങ്ങോട്ട് ക്യാമറ നീക്കി വെച്ച് കാണിച്ചു തരാം കേട്ടോ. ആയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെള്ളം ചെറുതായിട്ടൊന്ന് നനച്ചിട്ടോ അല്ലെങ്കിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ടോ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം റൗണ്ടാക്കി നന്നായിട്ട് കഴുകിയെടുക്കുക. അല്ലാതെ ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങുന്നതനുസരിച്ച് നമ്മൾ സംസാരിക്കാനും പാടില്ല, പിന്നെ ഇത് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇനിയിപ്പോൾ കഴുകി കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരത്തുള്ളൂ. അപ്പോൾ ഇവനെ ഉണങ്ങി കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഇച്ചിരി റോസ് വാട്ടറിൻ്റെ സ്പ്രേ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോഴത്തേന് ഇച്ചിരി ലൂസാവും. എന്നിട്ട് നമ്മൾ കഴുകി കളയാം. ഇച്ചിരി ഒരു ചെറിയ തണുത്ത വളർത്തി കഴുകുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലത് വേണം കേട്ടോ. അപ്പം കഴിഞ്ഞു, ഇവനൊന്ന് സെറ്റാവട്ടെ. അപ്പം വേണ്ട 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് ഫേസ് ചെയ്യ് കഴുകി സൂപ്പറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ ഒത്തിരി ദിവസമായിരുന്നു ഞാനിങ്ങനെ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര കണ്ട് മനസ്സിലാവുന്നെന്ന് എനിക്കറിയില്ല, എന്തായാലും നല്ല വ്യത്യാസമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ല നല്ല പരിപാടിയൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. 2-3 പ്രാവശ്യം അടുപ്പിച്ച് ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് കണ്ടിന്യൂസ് അടിക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഫേസൊക്കെ നല്ല സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ നമുക്ക് പറ്റും കേട്ടോ, നല്ല ക്ലിയറായിട്ട്. അപ്പം ഞാനങ്ങനെ ക്രീമൊന്നും ഉപയോഗിക്കുന്ന വ്യക്തിയല്ല, പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ആ സമയത്ത് എല്ലാം വാഷ് ചെയ്ത് കഴുകി കുട്ടപ്പനൊക്കെ ആയിട്ട് വന്ന് കഴിയുമ്പോൾ ഞാനൊരു ലേശം ക്രീം തരും കേട്ടോ. അത് ഡോവിൻ്റെ ക്രീമാണ്. ഒരു ലേശം ക്രീം തേച്ച് കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഇങ്ങനെ എന്താ പറയുക, അങ്ങ് ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒത്തിരി കണ്ടമാനമൊന്നും വേണ്ട, ഞാൻ ഒരു ലേശം തരത്തുള്ളൂ. പെടലിയെ നിശ്ചിത ഇതായോ കണ്ടോ, നമ്മൾക്ക് തന്നെ പെടലി എഴുതും. നമ്മളെവിടെയൊക്കെയാണോ ചെയ്തേ അവിടെ വെച്ചിട്ട് ക്രീം ഞാൻ തേച്ച് കൊടുക്കും കേട്ടോ. കഴിഞ്ഞു. എന്തായാലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്നും ക്യാമറ തിരിക്കുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്ന് വൈൻഡ് കൂടെ കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും കണ്ടില്ലേ നല്ല വ്യത്യാസമില്ലേ, നന്നായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ ഈ സ്കൂട്ടി ഓടിക്കാൻ പോയ പിന്നെ എൻ്റെ കൈയുടെ ഇത്രയും ഭാഗം വെച്ച് ഇപ്പുറത്തോട്ട് പിന്നെയും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ നെക്ക് പെടലി ചെവി ഒക്കെ ഭയങ്കരമായിട്ടും ഇരുണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല സൂപ്പർ ഒരു കോഫി ഫേഷ്യലാണ് ഇന്ന് ചെയ്തത്. അടിപൊളിയാണ്, എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ പൊടിച്ച കാപ്പിപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല, വീട്ടിലുള്ള ഏത് ബ്രൂ ആണെങ്കിലും കുഴപ്പമില്ല, നെസ്കോഫി ആണെങ്കിലും കുഴപ്പമില്ല, ഏത് കാപ്പിപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കുക, ആഴ്ച 2 ദിവസമൊക്കെ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ എന്താ പറയുന്ന മുഖമൊക്കെ ഇച്ചിരി നല്ല സുന്ദര കുട്ടപ്പഴമായിട്ട് ക്ലിയറായിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കും. ഒരു എനിക്കൊരു കണ്ടന്റും ആവും, നിങ്ങൾക്ക് കാണാനും ഒരു ഇതാവും, നിങ്ങൾക്ക് ഉപകാരപ്രദവും ആവും. അതുപോലെ അതിനെക്കാട്ടി ഉപരി എനിക്ക് നല്ല അടിപൊളി ഫംഗ്ഷൻ വരുന്നുണ്ട് കല്യാണം, അപ്പം മുഖമൊക്കെ ഒന്ന് സൂപ്പറായിട്ടിരിക്കുകയും ചെയ്യും. അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൈക്കും ഇച്ചിരി നല്ല സോഫ്റ്റൊക്കെ ആവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ 1-2 വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചത്.
അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായ ഞാൻ കരുതുന്നു, ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ആ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ഇടിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പൊ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും